ഈ പൈസ വലിയൊരു പ്രശ്നമാണ്. അത് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അല്ല, പണ്ട് മുതലേ നമുക്കതൊരു പ്രശ്നമാണ്. ഇനി അങ്ങോട്ട് ചാവുന്നവരെ അതൊരു പ്രശ്നം തന്നെയായിരിക്കും. ഈ സാമ്പത്തികമായിട്ട് നമ്മളൊക്കെ എന്നോ ഒന്ന് സ്വതന്ത്രരാവുക. എത്ര ഉറപ്പിട്ടാലും മതിയാവില്ല, ഇനി വല്ല ബമ്പർ ആയിട്ട് അടിക്കേണ്ടി വരും. ബമ്പർ അടിക്കണമെങ്കിൽ വല്ല ലോട്ടറി എങ്ങനെ അടിക്കണം? ഇപ്പൊ ലോട്ടറിക്ക് 100-200 ബമ്പറിന്റെ വില. ഈ 50-40 തരത്തിൽ ഒരു കാര്യമില്ല കേട്ടോ, 60 ലക്ഷത്തെ കിട്ടുള്ളൂ. അവൻ്റെ എന്താവാനാ? ഓ, അത് ശരി. അപ്പൊ എനിക്ക് എത്രയാ വേണ്ടത്? എനിക്ക് കിട്ടുകയാണെങ്കിൽ മിനിമം 1 കോടി കിട്ടണം. അങ്ങോട്ട് നോക്കിയിരുന്നോ? എടേ മാനത്ത്, എന്തേ കിട്ടും? അതെ, 1 കോടി കൂടുതൽ കിട്ടുവാണെങ്കിലേ എന്നോടും കൂടി ഒന്ന് പറയണേ. അതെ, കുറച്ച് പൈസ കടം ചോദിക്കാൻ വേണ്ടിട്ടാ. ഇനി ഒന്ന് പോവൂടാ അവിടുന്ന്. പൈസക്ക് എന്താ വഴി എന്നാ നമ്മൾ ആലോചിക്കണേ. പൈസക്ക് എന്താ വഴി? നീ വഴി കുത്തിയിരുന്ന് ആലോചിച്ചിട്ട് എന്ത് കാര്യമാ മൂസേ? പൈസ ഉണ്ടാക്കാൻ പണിയെടുക്കണ്ടേ? എത്ര അധ്വാനിച്ചിട്ട് ഒരു കാര്യമില്ലടോ. അങ്ങനെ പറയരുത്, അധ്വാനിച്ചാ പൈസ ഉണ്ടാവും. വരുമാനം കൂടുന്നതിനനുസരിച്ച് ചെലവും കൂടും, അതാണ് പ്രശ്നം. മൂസയ്ക്ക് ഈ മീൻ കച്ചവടം കഴിഞ്ഞിട്ട് കൊറേ സമയമില്ലേ, പോരല്ലേ? ആ സമയത്ത് വേറെ എന്തെങ്കിലും പഠിക്കൂടെ? മീൻ കച്ചവടം ചെയ്യുമ്പോ നമ്മൾ ആകെ ക്ഷീണിക്കും, പിന്നെ വിശ്രമിച്ചില്ലെങ്കിൽ ഒരടങ്ങട. ഇതാണ് പ്രശ്നം. ജോലി ചെയ്യാനുള്ള മനസ്സില്ല മൂസയ്ക്ക്. ആ മനസ്സാണ് വേണ്ടത്. ആ മനസ്സുണ്ടേ നമുക്ക് എന്തും നേടാം, എത്ര പണം വേണമെങ്കിലും ഉണ്ടാക്കാം. അല്ല, ഇപ്പൊ നനക്കെന്താ പണി? അല്ല, എനിക്ക് പണിയൊന്നുമില്ല. ഏ, എന്നിട്ടായി നമ്മളെ ഉപദേശിക്കാൻ നിൽക്കണേ? അല്ലെ, എങ്ങനെ ജീവിക്കണേ? അത് സിമ്പിൾ അല്ലേ. ഭാര്യക്ക് ജോലി ഉള്ളതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യവും മക്കളുടെ കാര്യങ്ങളും അവൾ നോക്കിക്കോളും. പിന്നെ പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാ ഞാൻ ആരോടെങ്കിലും കടം വാങ്ങും. എന്നിട്ട് എങ്ങനെ തിരിച്ചു കൊടുക്കും? അവര് പൈസ ചോദിക്കുമ്പോ വേറെ ആരെങ്കിലും വാങ്ങി അവർക്ക് കൊടുക്കും. ആരെയും മടക്കാറില്ല, ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പൈസ തിരിച്ചു കൊടുക്കും. ചുരുക്കത്തിൽ പറഞ്ഞാല് ആരൊക്കെയോ കീശ കിടക്കുന്ന പൈസ കൊണ്ടാണ് ഈ ജീവിക്കുന്നത്. അതെ, സമ്മതിച്ചു. കടം വാങ്ങാനുള്ള പുതിയ പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കുക എന്ന പണി മാത്രം എടുത്താൽ മതി. ഒരു പണി എടുക്കണ്ട, ഫുൾ ടൈം ചുമ്മാരിക്കാം. അല്ല, ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ജീവിക്കുന്ന ഇങ്ങനൊക്കെ തന്നെയാണ്. ഭയങ്കരം തന്നെ കേട്ടോ ഈ. പിന്നെ ഞാൻ ആലോചിച്ചിട്ട് ഇതന്നെ ഭേദം. മനുഷ്യൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിക്കുന്നതിനാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ. അത് അധ്വാനല്ലാണ് ഞാൻ സംഘടിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാലേ നമ്മൾ പോവുക. അന്റെ കൂടെ ഒരുപാട് നേരം നിന്നാലേ നമ്മൾ ആകെ ബടക്കായി പോവും. പിന്നെ കാണാന്നാലും ധൃതി പിടിക്കില്ലേ മൂസേ. ഈ എന്റെ അഭിപ്രായം കുടിക്കോ. സാമ്പത്തിക ശാസ്ത്രത്തിലെ മറ്റു ചില അധ്യായങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. മതിയായി മോനെ, നമ്മൾ പോവുക. അല്ല മൂസ, എന്റെ അടുത്ത് 4000 ഉണ്ടാവോ? ആരും ഇല്ല വരാതിരിക്കില്ല. ഇനി സ്വർണ്ണം ചോദിച്ചിട്ട് എന്റെ അടുത്തേക്ക് വന്നാണ്ടല്ലോ. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോ ഒന്ന് സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് ഇത്ര വലിയ കുറ്റാണ് ഞമ്മക്ക് അറിയില്ലേ. നിങ്ങൾ ഇതിന്റെ മുന്നേ പല എപ്പിസോഡിലും സ്വർണ്ണം ചോദിച്ചു വന്നിക്കണി. എപ്പിസോഡിലോ? ആ, ഇന്ന് പറഞ്ഞാല് കഴിഞ്ഞ കൊറേ കാലങ്ങളില്. അന്നൊക്കെ ചോദിച്ചു വന്നപ്പോ ഞമ്മൾ തരികയും ചെയ്തിക്കണല്ലോ. ഇന്നിട്ട് തിരിച്ചു തരുന്ന കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ ഇന്റെ തലയിൽക്ക് കയറുകയും ചെയ്യൂ. ആ അരീഷിന്റെ ബാങ്കിൽ നിന്ന് എത്ര കടലാസ് ഇവിടെ വന്നിക്കണെന്ന് അറിയോ? തിരിച്ചെടുക്കാൻ പറഞ്ഞിട്ടുള്ള കടലാസ് വെച്ച സ്വർണം തിരിച്ചെടുക്കാണ്ട് നിങ്ങക്ക് ഇനി പണയം വെക്കാൻ ഒരു തരി പൊന്നി നമ്മൾ തരൂല. അങ്ങനെ പറയരുത് പാത്തു. ഞാൻ അങ്ങനെ പറയും മൂസ. കൈ അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ ആവശ്യം വന്നിട്ടല്ലേ, അതുകൊണ്ടല്ലേ നാണം കെട്ട് നമ്മൾ വീണ്ടും ചോദിക്കണേ. അത്യാവശ്യം കുറച്ച് പൈസ മാണ്ടി വരുമ്പോ കെട്ടിയുള്ള സ്വർണം അല്ലാണ്ട് വേറെ ഒരു മാർഗവും ഇല്ലേ നിങ്ങക്ക്? ഉണ്ടായിരുന്നെങ്കിൽ അന്റെ അടുത്ത് ചോദിച്ചിട്ട് വരുമോ? ഇല്ലെങ്കിലേ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും വരുമാന മാർഗം തപ്പി പോകുകയു. ഓ, ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ് എനിക്ക് പറയണത്. ഇതാവുമ്പോ നമ്മൾ ഊരിയായിട്ട് തരുന്ന പാടല്ലേ ഉള്ളു നിങ്ങക്ക്. നിങ്ങൾ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ സ്വർണം എടുത്ത് തന്നതാണ് നമ്മൾ ചെയ്ത തെറ്റി. തരാണ്ടിരുന്നില്ലെങ്കിലേ നിങ്ങൾ വേറെന്തെങ്കിലും മാർഗം തേടിയു. എനിക്ക് തരാൻ പറ്റൂല്ലെന്ന് പറയും. എത്ര പ്രൈസ് നമ്മൾ പറഞ്ഞു പറ്റൂല. നീ മലയാളത്തിലല്ലേ നമ്മൾ പറയണേ? ഇനി ഞാൻ ഇംഗ്ലീഷ് പറയണോ നിങ്ങളോട്? ഐ ആം ഗോൾഡ് ഹീ നോ മൂസക്ക. ഇഞ്ചമേത്ത പൊന്നു കണ്ടിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെണുങ്ങണ്ട. സൽമട്ടോളി സൽമട്ടോളി സൽമട്ടോളി. പാത്തോ, ഒരു ഭർത്താവിന്റെ കടന്ന് പറയുന്നത് ഭാര്യന്റെ കൂടി കടാണ്, അതുപോലെ ഒരു ഭാര്യന്റെ സ്വർണ്ണം എന്ന് പറഞ്ഞത് ഭർത്താവിന്റെ കൂടി സ്വർണ്ണാണ്. അയ്യടാ, നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ഓരോരോ ഡയലോഗ് ഇങ്ങനെ മാറ്റിക്കോളൂ. ദാ ഇഞ്ച ഉപ്പച്ചി മായി തന്ന പൊന്നാതി. ഇഞ്ച കയ്യിലും കൗത്തിലും ഒക്കെ ഉള്ള പൊന്ന് പണയം വെക്കി വിൽക്കുകയും ചെയ്യല്ലാണ്ട് ഒരു തരി പൊന്നുങ്ങൾക്ക് കൊണ്ട് വാങ്ങി തന്നിക്കണോ? പൊന്നു പോട്ടെ, ഒരു സ്ലൈഡ് നിങ്ങൾ വാങ്ങി തന്നിക്കണോ?
സ്ലൈഡ് വേണമെങ്കിൽ നമ്മൾ അങ്ങാടിപ്പോയി പഠിച്ചു കൊടുത്തരാ. തമാശക്കാരൻ വന്നിക്കണി, ഈ വീടിന് സ്വർണത്തിന് വെള്ളിറക്കിട്ട് ഒരു കാര്യമില്ല. നമ്മളെ മേലിന് ഒരു തരി പൊന്ന് തരൂല, തരൂല. വേണ്ട, അയ്യ കൊണ്ട് പുയങ്ങി തിന്നോ. ഇത്തിരി സ്വർണം കിട്ടണമെങ്കിൽ മനുഷ്യൻ ഭൂമിയോളം തായണം. ഇത് നമ്മളെ മാത്രം പ്രശ്നമല്ല, നാട്ടിലെ സകല കെട്ടിയന്മാരെയും പ്രശ്നമാ. നിങ്ങളീ ഡയലോഗ് നമ്മൾ പല എപ്പിസോഡിലും കേട്ടിക്കണേ. ആവർ തന്നെ വിധിച്ചത് എന്താക്കാണ്ട് പോയിക്കോളും. എപ്പിസോഡ് എന്ത് പറഞ്ഞാലും ഡോൾക്കൊരു എപ്പിസോഡ്. ഞങ്ങൾ സീരിയൽ പ്രേക്ഷകരെ അങ്ങനെ എന്നെ പറയൂ, ഞങ്ങൾ സീരിയൽ ഫാൻസുകളാ. അത് ഞങ്ങളെ സൗകര്യ നിങ്ങളൊപ്പം മനസമാധാനത്തോടെ ഒരു രണ്ടു ദിവസം ജീവിച്ച അന്നപ്പം വരൂ. ഇങ്ങനത്തെ ഓരോരോ നമ്പറും ആയിട്ട് അന്നെ കെട്ടിയ പിന്നെ മനസമാധാനം എന്താന്ന് ഞമ്മൾ അറിഞ്ഞിട്ടില്ല. ധാരാളം ഇവിടെ ഇരുന്ന് എന്റെ ഒഴിഞ്ഞ മോന്ത കണ്ടാ നമുക്ക് പ്രാന്ത് വരൂ. പ്രാന്ത് വരാൻ ഇനിയും ഉണ്ടോ? പ്രാന്തനല്ലേ മുഴു പ്രാന്തി. അത് അന്റെ പട്ടി നമുക്ക് കിട്ടിയതാ, നമുക്ക് നേരത്തെ പ്രാന്ത് ഇല്ല. കെട്ടിയോളം പോലെ കെട്ടിയോളും. രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. ഇടിഞ്ഞു വീണ്ടും ആരും മയ്യാത്താവണ്ടെന്നാ മതി. എന്താ പിച്ചി ഒരു മൂഡ് ഓഫ്? നമുക്ക് പത്തിരുപത് കൊല്ലായിട്ട് മൂഡ് ഓഫാ മോളെ. അതെന്താ അത്രയ്ക്ക് നീണ്ടൊരു മൂഡ് ഓഫ്? 20 കൊല്ലം മുമ്പാണ് എന്റെ ഉമ്മാനെ നമ്മൾ കെട്ടിയെടുത്ത്. ഓ, അതായിരുന്നു കാര്യം. അപ്പൊ ഈ മൂഡ് ഓഫ് ഉടനെ തീരാൻ ചാൻസ് ഇല്ല. നമ്മൾ മയ്യത്തായ തീരുമല്ലോ. നിങ്ങൾക്ക് രണ്ടാക്ക് ഇടിയും വഴക്കും അല്ലാതെ വേറെ ഒരു പരിപാടിയും ഇല്ലേ? അതല്ല മോളെ, ഉപ്പയ്ക്ക് ഇത്തിരി പൈസന്റെ അത്യാവശ്യണ്ടേ. ഉമ്മച്ചീനോട് ഇത്തിരി സ്വർണം പണയം വെക്കാൻ തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മച്ചി ഉപ്പാനൊരാട്ട്. തെരുവ് നായനോട് കാണിക്കുന്ന ഒരു ദയ പോലും നമ്മളോട് കാണിച്ചില്ല. അത് പിന്നെ ഉമ്മച്ചിക്ക് ആകെ കുറച്ച് സ്വർണ്ണല്ലേ ഉള്ളു ഉപ്പച്ചിയെ. ഭർത്താവിന് ആവശ്യം വന്നാൽ അത് കണ്ടറിഞ്ഞ് സഹായിക്കേണ്ടത് ഒരു ഭാര്യന്റെ കടമയാണ് മോളെ. അത് ശരിയാണ്. എന്റെ ഉമ്മച്ചി അത് ചെയ്തില്ല. ഉപ്പച്ചി ഉമ്മച്ചിന്റെ ഭാഗത്തുനിന്നും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കി മോളെ. ഉമ്മാന്റെ കെട്ടിയവനാണ് ഉപ്പ. ഭർത്താവിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഭാര്യന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് കാണണം. അങ്ങനെ കണ്ടാലേ ഒരു കുടുംബം മനോഹരമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അതും ശരിയാണ്. എന്തായാലും ഉമ്മ ഉമ്മാന്റെ സ്വർണം തന്നിട്ട് ഉപ്പാന്റെ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മോള് ഉപ്പാനൊന്ന് സഹായിക്കണം. സഹായിക്കണം ഉപ്പച്ചിയെ. എന്റെ കയ്യിലായിരുന്നു പൈസ. മോള് മോളെ മാല ഒന്ന് പണയം വെക്കാൻ തരണം. അല്ല, അത് ഒരൊറ്റ ആഴ്ച കഴിയുമ്പോ ഉപ്പച്ചി തിരിച്ചെടുത്തു തരാ. അല്ല, ഇങ്ങനെ തന്നെയാണല്ലോ ഉപ്പച്ചി ഉമ്മച്ചിനോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇതുവരെ തിരിച്ചു കൊടുത്തില്ലല്ലോ. ഓളോട് വാക്ക് തെറ്റിച്ച പോലെ അന്നോട് നമ്മള് തെറ്റിക്കൂല മോളെ. ഈ ധൈര്യമായിട്ട് കൊണ്ടാ. അടുത്ത ദിവസം റൈസൽഖാന്റെ പെങ്ങളെ നിക്കാറുണ്ട്. അതിന് മാറിടാണ്ട് എങ്ങനെ പോകുന്നേ? അതുകൊണ്ട് ഉപ്പച്ചി എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ പോയി ഇന്ന് പഠിക്കട്ടെ. ഓളൊരു പഠിത്തം. സ്വർണത്തിന്റെ കാര്യത്തില് ലോകത്തുള്ള സകല പെണ്ണുങ്ങൾക്ക് ഒരേ സ്വഭാവ. അത് ഉമ്മയായാലും മോളായാലും. ഉപ്പച്ചെ, ഞാൻ എല്ലാം കേട്ട്. എന്റെ ശരീരത്തിൽ സ്വർണം ഉണ്ടായെങ്കിൽ ഞാൻ ഒന്നും ആലോചിക്കാണ്ട് കൂരി തന്നേ. മതിയടാ, എങ്കിലുണ്ടല്ലോ ഉപ്പനെ മനസ്സിലാക്കേ. ഉപ്പക്കാവ് മതി. ഉപ്പച്ചിക്ക് എത്ര ഉപ്പയാ വേണ്ടത്? കുറച്ച് സാവകാശം തന്നാ ഞാൻ സംഘടിപ്പിച്ചുതരാ. സാവകാശം തന്നാ ഈ ഏടുന്നുണ്ടാക്കും. ഞാൻ കിഡ്നി വെച്ചിട്ട് തരും ഉപ്പച്ചേ, കിഡ്നി വെച്ചിട്ട് തരും. ഈ വല്ലാണ്ട് ഓവറാക്കല്ലേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു ഉപ്പച്ചേ. റിസ്വാന്റെ സ്നേഹം ഉപ്പച്ചിക്ക് അറിഞ്ഞൂടാ. ഈ ഞമ്മളെ മനസ്സിലാക്കുന്നതിന്റെ പകുതിന്റെ പകുതിയെങ്കിലും എന്റെ ഉമ്മ ഞമ്മളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, റസിയെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ഞമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും നമ്മളൊരു വില ഉണ്ടാവില്ല ഉപ്പച്ചേ. അതാണല്ലോ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കണ്. എനിക്കുണ്ടായിരുന്നു പൈസന്റെ അത്യാവശ്യം. അനക്കെന്താ അത്യാവശ്യം? ട്യൂഷൻ ഫീസ് കൊടുത്തിക്കില്ല, നെറ്റ് റീചാർജ് ചെയ്തിട്ട് 2 ദിവസമായി. നെറ്റില്ലാണ്ട് ഈ ടീനേജാരെങ്ങനെ ജീവിക്കുക? ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ സാരമില്ല, നെറ്റില്ലാണ്ട് പറ്റൂലുപ്പിച്ചേ. പുതിയ ഷർട്ടും ജീൻസും വാങ്ങണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഉപ്പച്ചിൻ്റെ അതിൽ ഇല്ല മോനെ തരാൻ. അല്ല, ഞാൻ ഉപ്പച്ചീനോട് ചോദിച്ചു എനിക്ക് വേണമെന്ന്. ഇങ്ങള അവസ്ഥ എനിക്കറിയിപ്പിച്ചേ. മറ്റ് വരുമാനം എന്തെങ്കിലും കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എന്ത് ചെയ്തിട്ട മോനെ വരുമാനം ഉണ്ടാക്കുക? എന്ത് ചെയ്താലും ലാഭത്തിലാവും വലിയ പാടാ. സാരല്ല ഉപ്പച്ചേ, നമുക്ക് എന്തെങ്കിലും ആലോചിച്ച് കണ്ടുപിടിക്കാം. ഞാനൊന്ന് സീരിയസ് ആയിട്ട് ഒന്ന് ആലോചിക്കട്ടെ. ക്യാഷ് കിട്ടാനുള്ള മാർഗം പറഞ്ഞു തന്നാലേ എനിക്ക് കുറച്ച് കമ്മീഷൻ തരണം. ക്യാഷ് കിട്ടിയാലുണ്ടല്ലോ നമ്മൾ എന്തും ചെയ്യും, ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ശരിക്കും ഒന്ന് ആലോചിക്കട്ടെ. ഇനി ശരിക്കും ആലോചിക്കും മോനെ. പൈസ പെട്ടെന്ന് ഉണ്ടാവാനുള്ള എന്തെങ്കിലും മാർഗം കാണും. അതെന്താണെന്നറിയോ? ഉപ്പച്ചിക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ് മോനെ. ആലോചിക്കോ ഉപ്പച്ചി, പൈസക്ക് എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്.
ഉടനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കും. ഉപ്പച്ചി വേജാറാവേണ്ടിരിക്കേ. ജി നമ്മളെ പൊന്നാര മോനാണ്ടാ. ഉപ്പച്ചിക്ക് ഒരാഴ്ചം വരുമ്പോ സഹായിച്ചില്ലെങ്കിൽ ഞാൻ എന്തിനാണ് മോനെ ട്രൗസറോട്ട് നടക്കുന്ന ഉപ്പച്ചിയെ. മോനെ ഉപ്പച്ചിയെ മോനെ ഉപ്പച്ചിയെ എന്റെ മോനാണ്ടാ. ഉപ്പച്ചിന്റെ മോനായി. ഉപ്പച്ചിയാണ് ഉപ്പച്ചി. ഉപ്പച്ചി അന്നോട് അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്ക. ഞമ്മക്കോന്നൂല അങ്ങനെയുള്ള ഒരു പെൺകുട്ടിനോട് സ്വർണം ചോദിക്കാ. കെട്ടിച്ചു വിടാന്ന് പറഞ്ഞാൽ നാളെ മറ്റന്നാൾ പോളൊക്കെ നിക്കാവുന്നല്ലോ. അതുകൊണ്ട് തൽക്കാലം സ്വർണം മറിച്ചു വെക്കാൻ പറ്റും ചോദിച്ചു. അത് വലിയ തെറ്റൊന്നല്ല. മറിക്കാൻ നിങ്ങൾ മായിക്കൊണ്ടോയാ? അത് മറിഞ്ഞ് 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 അങ്ങനെ പോകും. ഇത്രയും കാലങ്ങൾ പണയം വെക്കാൻ കൊണ്ടുപോയാൽ എന്തെങ്കിലും ഒന്നി പറഞ്ഞ സമയത്ത് നിങ്ങൾ എടുത്ത് തന്നിക്കണോ? പറഞ്ഞ സമയത്ത് പോട്ടെ, എടുത്ത് തന്നിക്കണോ? അതെന്തുകൊണ്ട് എടുത്തുതരാൻ പറ്റാത്ത? ആ അതാ നമ്മൾ നിങ്ങളോട് ചോദിച്ചേ. അതിന് തക്കതായ കാരണങ്ങളുണ്ട്. സ്വർണം തരാണ്ടിരിക്കാനും അതിനതിൻ്റെതായ കാരണങ്ങളുണ്ട്. റസിയൻ എങ്ങനെ കെട്ടിച്ചു വിടും, എങ്ങനെ കെട്ടിച്ചു വിടും ആലോചിച്ച് വേജാറായി നിക്കുമ്പളാ. ഓ കാകുള്ള ഒരുത്തര് സ്വർണോ ചോദിച്ച് നിക്കണേ. ഓക്കെ, നിങ്ങൾ അങ്ങോട്ടാ സ്വർണം വാങ്ങി കൊടുക്കണ്ടേ? നിർത്തുവോ? അലാക്കിലൊരു സ്വർണോ? ആ അലാക്കില സ്വർണ്ണാണെങ്കിലേ പിന്നെന്തിനാ ഉൾപ്പിലാണ് നിങ്ങൾ ഓളെടുത്ത് പോയി ചോദിച്ചേ? മിണ്ടാണ്ട് കുത്തിനോടേനു. അത് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടാകുമ്പോഴാണ് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനങ്ങൾ ഉണ്ടാവുന്നത്. ആ എന്നാലേ ഈ പ്രയോജനത്തിന് നമ്മൾ അങ്ങോട്ട് തന്നാണ്ടല്ലോ, അത് പോണ വൈ പിന്നെ കാണൂല, പിന്നെ കിട്ടലും ഉണ്ടാവൂല. ശരി, സമ്മതിച്ച്. ഇന്ന് മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങുമോ? നമ്മൾ എങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ. പൈസ ഉണ്ടാക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലെങ്കിലേ പോയി കട്ടോളി. ഭാര്യന്റെ കുട്ടിന്റെ സ്വർണം ചോദിക്കണേക്കാളും അന്ത സൈനുണ്ട്. അല്ലാണ്ട് പിന്നെന്താ ചെയ്യണ്ടേ? അമ്മാരി പരിപാടിയിൽ ഉങ്ങളിപ്പിച്ച കാട്ടി നിങ്ങൾ പിന്നെ എന്തിനാണ് ഉമ്മച്ചിൻ്റെ അടുത്ത് സ്വർണം ചോദിച്ചു പോയേ? അത് പിന്നെ ഉപ്പാന്റെ ഗതികേടുണ്ടാവും. ഗതികേട് ഉമ്മച്ചിക്ക് മനസ്സിലാവില്ലല്ലോ. ഇല്ല, ആ മനസ്സിലാവില്ല ഉപ്പച്ചേ. ആണുങ്ങൾക്ക് ആണുങ്ങളുടെ മനസ്സ് മനസ്സിലാവും. അത് നേരാ മോനെ, ഓളിനോട് പറയാ പൈസന്റെ ആവശ്യം പോയി കട്ടോളിയുന്നു. ആ ഓ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആ എന്റെ മോത്ത് നോക്കി ഓള് പറഞ്ഞു. ഏ എന്നാ പിന്നെ നമുക്ക് ആവായി എന്നെ നോക്കിയാലോ. മോഷണോ? ഏയ് അത് ശരിയാവില്ല. സ്വന്തം കെട്ടിയുള്ള സപ്പോർട്ടിൽ ഉപ്പച്ചേ, പിന്നെന്താ കട്ടാല്? എന്നാലും മോഷണം എന്ന് പറയുമ്പോ അത് പടച്ചോന് നിരക്കാത്ത കാര്യല്ലേ മോനെ. അല്ല അത് ശരിയാണ്, എന്നാൽ പിന്നെ വേറെന്തൊരു മാർഗോ ആലോചിച്ചോക്ക്. ആ ഒരു ഐഡിയ ഇട്ടിരിക്കുന്നു. എന്താ ഐഡിയ? അതൊക്കെ ഉണ്ട് ഉപ്പച്ചേ. ആരാന്റെ മുതൽ കക്കുന്നാണല്ലോ പടച്ചോന് നിരക്കാത്ത്. ഞമ്മക്ക് ഞമ്മളെ മുതലിന്റെ കക്ക. മനസ്സിലായില്ല. അതായത് ഉപ്പച്ചേ, ഞമ്മക്ക് ഞമ്മളെ ഉമ്മാന്റെ സ്വർണം തന്നെയായിട്ട് കക്ക. ഏ അതും സാർ ഐഡിയ ആണല്ലോ മോനെ. അതേ ഓട്ടോക്ക്, ഞമ്മൾ വിചാരിക്കുമ്പോൾ അത്ര ഈസി അല്ല. അതും ഓളി സ്വർണം ഞമ്മളെ പിടിച്ചിട്ട് അൽമാരയിലല്ല കൊണ്ടുവച്ചേക്കണ്, ഓരോ ദിവസം ഓരോ സ്ഥലത്താ കൊണ്ടുവെക്കണ്, പൂച്ച കുട്ടികളെ കൊണ്ടുവെക്കും പോലെ. അപ്പൊന്താക്കൂ? അതൊരു പ്രശ്നമാണ്. അത് പ്രശ്നം തന്നെയാ. പക്ഷെ ആ പ്രശ്നം നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാം. എങ്ങനെ? ഉമ്മച്ചി ഒളിച്ചു വെച്ചിരിക്കുന്ന സ്വർണം നമ്മൾ കക്കുന്നില്ല. ഉമ്മച്ചി ഇട്ട് നടക്കുന്ന സ്വർണ്ണാണ് നമ്മൾ കക്കാൻ പോണേ. എങ്ങനെ? ഞമ്മള് മാല പിടിച്ച് പറിക്കാറായിട്ട് മാറണം. അല്ലോ അത് വലിയ പ്രശ്നമാവില്ല മോനെ. എന്ത് പ്രശ്നമായ? പ്രശ്നമായാൽ തന്നെ നമ്മൾ വർക്കുന്നത് വേറെ ആരെയും മാലയൊന്നല്ലല്ലോ, നമ്മൾ ഉമ്മച്ചിൻ്റെ അല്ലേ. ഉപ്പച്ചിന് കെട്ടുവല്ലേ, പിന്നെന്ത് പേടിക്കാനാ? ശരിയാ, ഉമ്മച്ചിക്ക് ഒരു പണി കൊടുക്കണം ഉപ്പച്ചി. അത് വേണം. ഒരു ഇത്തിരി സ്വർണം ചോദിച്ചപ്പോ ഓളി നമുക്ക് പട്ടീൻ്റെ വില ഒന്നില്ല. ഓക്കിട്ട് ഒരു പണി കൊടുത്താൽ പോരാ, ഒരു ഒന്നൊന്നര പണി കൊടുക്കണം. അതിന് ഉപ്പച്ചിൻ്റെ കൂടെ നിങ്ങളെ പുന്നാരമ്മ റിസ്വാനുണ്ട്. നമ്മളെ മുത്താണ്. ഈ കാര്യം പറിക്കുന്ന സമയത്ത് ഉമ്മച്ചിൻ്റെ മാലയാണെങ്കിലും നമുക്കെല്ലാം ഒന്ന് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യണം. ഒരു തെളിവ് അവശേഷിക്കാതെയുള്ള ഒരു മാല പറിക്കലായിരിക്കണം നമ്മുടെ. ഒരു പ്ലാന്റ് മർഡർ. മർഡറോ? അതിന് മർഡർ അല്ലല്ലോ. അല്ല ഇങ്ങനത്തെ പരിപാടിക്ക് പൊതുവെ അങ്ങനെയല്ലേ പറയല്. അതൊക്കെ പറയ്, മർഡർ എന്ന് പറഞ്ഞ കൊലപാതക നമ്മളത് മോശമല്ലേ. അല്ല ഇങ്ങക്കത് കൊലപാതകമാക്കണം എന്ന് ആഗ്രഹം ഉണ്ട്. ഇപ്പൊ വേണ്ട,
ഭാവിയിൽ അല്പം ആവശ്യം വേണ്ടി വരും. ഇപ്പൊ തൽക്കാലം മോഷണം തന്നെ മതി. അതന്നെയാണ് ഒഴുക്ക് കൊടുക്കാൻ പറ്റുന്ന ഉസാറ് പണി. നാളെ ഉമ്മയും റസിയും റൈസലിന്റെ പെങ്ങളെ കല്യാണത്തിന് പോകുന്നുണ്ട്. അപ്പ നമുക്ക് ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാം. ഒരിക്കലും ഞമ്മളാണ് ഇതിന്റെ പിന്നിലെന്ന് ഉമ്മച്ചി അറിയാനേ പാടില്ല. അല്ല അതെങ്ങനെ? അതൊക്കെ ഉണ്ട് ഉപ്പച്ചിയെ, എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ പരിപാടിക്ക് നല്ലൊരു ബൈക്ക് വേണം. അതിന് ഞമ്മൾ എം എ ടി ഉണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ ഉപ്പച്ചിയെ. അതുകൊണ്ട് മാല പറിക്കാൻ പോയല്ലേ, ഒരു നമ്മൾ തിരിച്ചറിയൂലേ. അത് ഞമ്മള് ഓർത്തില്ല. സോറി, ഇറ്റ്സ് ഓക്കെ. എല്ലാം വ്യക്തമായിട്ടൊന്ന് പ്ലാൻ ചെയ്യണം. ബൈക്ക് ഞാനായിട്ട്. ഓ, യു ഡോണ്ട് വറി. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഓപ്പറേഷൻ കൊള്ളാക്കരുത്. ഇല്ല, ഈ ഓപ്പറേഷൻ വിജയിക്കേണ്ടത് ഞമ്മളെയും കൂടി ആവശ്യമാണ്. അന്റെ കൂടെ ഞമ്മളുണ്ടാവും. പിന്നെ ഞമ്മക്ക് കമ്മീഷൻ തരണം. കാര്യം നടന്നു കഴിയുമ്പോ ഒരുമാതിരി ഞഞ്ഞാ പിഞ്ഞാ വർത്താനം പറയരുത്. അത് ഞമ്മൾ തരൂ. ഈ കാര്യം പറ, വിശദമായിട്ട് പറയാം. വളരെ വ്യക്തമായിട്ട് പറയാം. അതായത് പതറരുത്, പതറരുത്. ആ ഇതാണ് ഉപ്പച്ചേ. പേടിയുണ്ടോ? അല്ല, പേടിയില്ല. ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ രസ്റ്റിന്. ഒരു ഒരു കള്ളന്മാരൊരു മൂടും ഒക്കെ വേണമെങ്കിൽ ഇതൊക്കെ വേണം. അല്ല മോനെ, ഈ തട്ടിപ്പറിക്കണ എനിക്ക് ചെയ്തുകൂടെ? എനിക്കെങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ വണ്ടി ഓടിക്കണേ. ഞാൻ തന്നെ ചെയ്യണോ? കുടിക്കണോ? ഒരു വരാനായി ഉണ്ടാവുമോ? നോക്കട്ടെ. ആ റോഡിന്ന് ഒരു കച്ചറ മാണ്ടാന്ന് വിചാരിച്ചിട്ടാ അല്ലെങ്കിലെ ഞങ്ങൾ ഒച്ചയും വിളിയും കൂട്ടിയിട്ട് നാട്ടുകാരെ കയ്യിൽ നിങ്ങൾ കിട്ടിയേനു. രണ്ടിനും പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടേ? സ്വന്തം ഭാര്യന്റെ കെട്ടിതാലി മോഷ്ടിക്കുന്ന കള്ളൻ ഈ ഭൂലോകത്ത് നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ. കൂട്ടിന് സ്വന്തം മകൻ. നമുക്ക് ഇവരെ പോലീസിൽ ഏൽപ്പിക്കാം. അതാണ് നല്ലത്. റസിയ, ഫോൺ എടുത്ത് നൂറിലൊക്കെ നിങ്ങൾക്ക് പൈസക്ക് അത്യാവശ്യം വന്നാൽ ആകെ ഈ ഒരു മാർഗ്ഗമുള്ളൂ? ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് സ്വർണ്ണം എന്ന് പറഞ്ഞ ആയിത്തിരി വലുത് തന്നെയോ? അതങ്ങനെ നിസാര കാര്യത്തിനൊന്നും നമ്മൾ കൊടുക്കൂല. അതുപോലെ അത്യാവശ്യം വന്നാൽ നമ്മൾ തരലുണ്ടല്ലോ. അതെ, ഇതിപ്പോ എന്താവശ്യം വന്നാലും സ്വർണം ചോദിക്കുന്ന ഒരു ശീലാക്കി മാറ്റിയിരിക്കുക. അതിനാകെ പണയവും പിടിച്ചു പറയും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു ചിട്ടിക്ക് കൂടി കൂടി ഏതെങ്കിലും ചെറിയ സ്വർണ്ണ നിക്ഷേപത്തെ കൂടി കൂടി എന്തേലും മിച്ചം വെച്ചില്ലേ ആകെ അടങ്ങാറാവും. അതാ പറയുന്നേ, തൽക്കാലം നിങ്ങളെ പ്രശ്നം തീർക്കാൻ എത്ര ഉറുപ്പ്യ വേണം? പതിനായിരം കൊടുത്താലോ? ഞങ്ങൾ നാളെ തരും. അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്തിട്ട്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പാത്തു. വല്ലാണ്ട് സോപ്പിടേണ്ട. ലോൺ തന്ന അത് ഓരോ ആഴ്ചയും തിരിച്ചടിക്കണം. അതെ, ഇനി അതടക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും സ്വന്തം വീട്ടിലുള്ളവരുടെ അടുത്ത് പിടിച്ചു പറയായിട്ട് വരരുത്. ഒരിക്കലും വരൂല. ഇനി പാത്തുവിന് ഒരു തരി പൊന്ന് മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞമ്മളെ ലക്ഷ്യോ? ഞമ്മളെ ലക്ഷ്യം, ഞമ്മളെ ലക്ഷ്യം. ഞമ്മളെ ലക്ഷ്യം. അതായത്, ആയിക്കോട്ടെ.